അങ്ങനെ ഇന്നലെ 2023 നീറ്റിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞു. ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ കൂട്ടുകാർ നോക്കിയിട്ടുള്ള ഒരു കാര്യം 2023 നീറ്റിൻ്റെ ക്വാളിഫയിങ് കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്നുള്ള കാര്യമായിരിക്കാം. പക്ഷെ നമുക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് ക്വാളിഫയിങ് കട്ട് ഓഫ് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യല് പോസിബിൾ അല്ല. എന്നാലും നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് കണ്ടെത്താം. കാര്യം കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നിലത്തെ വർഷത്തേക്ക് മാർക്കും ഈ വർഷം എഴുതിയിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമുക്ക് കണ്ടെത്തൽ പോസിബിളാണ്. ഈ വർഷം നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം 2,80,000 മുകളിലുള്ള വിദ്യാർത്ഥികളാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 97% വിദ്യാർത്ഥികൾ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 97% എന്ന് പറയുമ്പോൾ ഏകദേശം 2,20,000 മേലുള്ള വിദ്യാർത്ഥികൾ ഓൾറെഡി എക്സാമിനേഷൻ എഴുതുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വാളിഫയിങ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം OBC SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ക്വാളിഫയിങ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 93 മാർക്കായിരുന്നു. അപ്പോൾ OBC SC ST വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ക്വാളിഫൈഡ് ആവാനായിട്ട് 40% മാർക്കാണ് വേണ്ടത്. 40% സ്കോർ ഉണ്ട് എങ്കിൽ അവർ ക്വാളിഫൈഡ് ആവും. പിന്നെ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ വരുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 45% ഉണ്ട് എങ്കിൽ അവർക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റും. 45% എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 105 മാർക്കായിരുന്നു. ഇനി ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ക്വാളിഫൈഡ് ആവാനായിട്ട് ആവശ്യമായ മാർക്ക് എന്ന് പറയുന്നത് 50% സ്കോറാണ്. കഴിഞ്ഞ വർഷത്തെ 50% സ്കോർ എന്ന് പറയുന്നത് 116 മാർക്കും ആയിരുന്നു. അപ്പോൾ ഈ ഒരു സ്കോറുള്ള വിദ്യാർത്ഥികളാണ് 2022 ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 2,00,000 താഴെയായിരുന്നു. ഇപ്പോൾ ഈ വർഷം എഴുതിയിരിക്കുന്ന അറ്റൻഡഡ് സ്റ്റുഡൻസിനേക്കാൾ താഴെയായിരുന്നു കഴിഞ്ഞ വർഷം എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ്. നമ്മളൊരു നോർമൽ പാറ്റേൺ നോക്കുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കട്ട് ഓഫ് നോർമലി കുറയാനുള്ള ഒരു സാധ്യതയാണ് നോർമലി ഉള്ളത്. ബിക്കോസ് നമുക്ക് ഈ ഒരു 50% എന്ന് പറയുന്നത് ഇപ്പോൾ 1,00,000 പരീക്ഷ എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതുക. 1,00,000 പരീക്ഷ എഴുതിയിട്ടുള്ളത് എങ്കിൽ ഈ 1 മുതൽ 10,00,000 വരെയുള്ള റാങ്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൽ 500,000 റാങ്കിൽ വരുന്ന വിദ്യാർത്ഥിയുടെ മാർക്കായിരിക്കും നമ്മുടെ 50% എന്ന് പറയുന്നത്. അതായത് 50% പൊസിഷനിൽ വരുന്ന സ്റ്റുഡൻറ്റിൻ്റെ മാർക്കായിരിക്കും 50% സ്കോർ. സെയിം തന്നെയാണ് നമുക്കിപ്പോൾ 45% എന്ന് പറയുമ്പോൾ 45% വരുന്ന വിദ്യാർത്ഥിയുടെ മാർക്കായിരിക്കും 45% സ്കോറായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് 40% വരുന്ന വിദ്യാർത്ഥിയുടെ മാർക്കായിരിക്കും 40% സ്കോറായിട്ടും വരുന്നത്. അപ്പോൾ എന്താണ് ഏകദേശം ഈ ഒരു കട്ട് ഓഫോ അല്ലെങ്കിൽ എന്താണ് ഇതിനേക്കാൾ വലിയ ഡിഫറൻസ് ഇല്ലാത്ത ഒരു കട്ട് ഓഫോ ആയിരിക്കും ഈ വർഷം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. പക്ഷേ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ വർഷം ബയോളജി കുറച്ചുകൂടെ സിമ്പിളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളും അതായത് ഈ ഒരു കട്ട് ഓഫ് സ്കോറിലൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ബയോളജിയാണ്. കാര്യം ബയോളജി എല്ലാ വിദ്യാർത്ഥികൾക്കും കുറച്ച് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇത്തവണ ബയോളജിക്കകത്ത് കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി കട്ട് ഓഫ് മേളിലോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കാര്യം എന്താ നമുക്കിത് എന്താണ് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൺഫേം കട്ട് ഓഫ് പറയൽ പോസിബിൾ അല്ല. എങ്കിലും എന്താണ് മാക്സിമം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഒരു ജനറൽ കാറ്റഗറി കട്ട് ഓഫ് ഏകദേശം ഒരു 125-130 മാർക്കിന് മുകളിലോട്ട് പോകാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ OBC കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 105 മാർക്കിനുള്ളിലൊക്കെ OBC കട്ട് ഓഫ് നിൽക്കാനായിട്ടുള്ള ചാൻസുമുണ്ട്. ഞാൻ ഈ കട്ട് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് മാർക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസിൽ അഡ്മിഷൻ കിട്ടുന്നതിന് എന്താണ് ഈ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ല. ഇപ്പോൾ ഗവൺമെൻറ് കോളേജസിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് ഈ വർഷത്തെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് മിനിമം ഒരു 600 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഗവൺമെൻറ് കോളേജസിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2023 നീറ്റ് എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ ആശംസകളൊക്കെ നേരുന്നുണ്ട്. കാര്യം എന്താണ് ഇനി റിസൾട്ട് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ബാക്കി കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് റിസൾട്ട് വന്നതിന് ശേഷം നീറ്റിൻ്റെ എന്താണ് റാങ്ക് പ്രഡിക്ഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുകയും ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട്. പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.